Hi friends, Namaskaram. In the Namukka, Amrutham Podi Kondittu, Rujigaramayittulla healthy snack recipe aanu. Appo ithellavarum try cheythu nokkanam. Namukku kazhichu nokkumbolaanu ithinte ruchi ariyunnathu. Appo try cheythu nokkanam ṭo. Appo namukku ini ottum vaikkathe thanne video ilekku povam. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ അമൃതം പൊടി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 4 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസുള്ള 4 ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അത് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ച് എടുത്ത ശേഷം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ ഏതെങ്കിലും മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട വറുത്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. പൊടികളെല്ലാം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് നല്ല മയത്തിൽ തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത ശേഷം നന്നായിട്ട് ബൗളാക്കി എടുക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിലിത് നമുക്ക് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവൽ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഡീപ്പായിട്ട് വറുക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിത് മറുഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി കൊണ്ടിട്ടുള്ള സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ നമ്മളിത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അത്രക്ക് നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.